നമസ്കാരം, റോട്ട് ആൻഡ് ബനാനയിലേക്ക് സ്വാഗതം. ക്രിസ്റ്റഫർ നോളന്റെ എല്ലാ ചിത്രങ്ങളും നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാകും. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഫോളോയിങ് റിലീസ് ആകുന്നതിന് മുൻപ് അദ്ദേഹം ചെയ്ത 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഡൂഡിൽബഗ് എന്ന ഷോർട്ട് ഫിലിം നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവില്ല. യൂണിവേഴ്സിറ്റി കോളേജിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് പഠിക്കുന്ന സമയത്ത് അദ്ദേഹം എഴുതിയ ഈ സ്ക്രിപ്റ്റ് 97 3 മിനിറ്റ് ദൈർഘ്യമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായി അദ്ദേഹം ഷൂട്ട് ചെയ്തു. ഈ വീഡിയോ കാണുന്നതിന് മുൻപായിട്ട് ഇത് പോസ് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഉള്ള ലിങ്കിൽ കയറി ആ ഷോർട്ട് ഫിലിം കണ്ടതിന് ശേഷം വീഡിയോ ബാക്കി കാണുക. എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് ഡീകോഡ് ചെയ്യാം. ഓക്കെ, സംഭാഷണങ്ങളോ അധികം കഥാപാത്രങ്ങളോ ഈ സിനിമയിൽ വരുന്നില്ല. പേരറിയാത്ത ഒരു വ്യക്തി, നമുക്ക് അയാളെ ഡെസ്മണ്ട് എന്ന് വിളിക്കാം. ഡെസ്മണ്ട് ആകെ അസ്വസ്ഥനാണ്. ആ റൂമിലുള്ള ചെറിയ ശബ്ദങ്ങൾ പോലും അയാളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അയാൾക്ക് വരുന്ന ഫോൺ കോളുകൾ വരെ തടസ്സം സൃഷ്ടിക്കുന്നതിനാൽ അത് വെള്ളത്തിലിട്ട് നശിപ്പിച്ച് കളയുന്നു. ഡെസ്മണ്ട് എന്തോ അന്വേഷിക്കുകയാണ്. അയാൾ എന്തോ ഒരു പ്രാണിയെ കൊല്ലാനായി തേടുകയാണ്. അയാളുടെ കൈവശം അതിനായി എന്തോ ഉണ്ട്. ഒടുവിൽ ഡെസ്മണ്ട് താൻ തേടുന്ന ആ പ്രാണിയെ കണ്ടെത്തുന്നു. പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് അത് ഡെസ്മണ്ടിൻ്റെ തന്നെ മറ്റൊരു ചെറിയ പ്രതിരൂപം തന്നെയാണ്. അതിനെ ചവിട്ടിക്കൊല്ലാൻ ഡെസ്മണ്ട് ശ്രമിക്കുന്നു. ആ ചെറിയ ഡെസ്മണ്ടും അതേപോലെ തന്നെ അതിന് കീഴിലുള്ള എന്തിനെയോ അതുപോലെ തന്നെ ചവിട്ടിക്കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഒടുവിൽ ഡെസ്മണ്ട് ചെറിയ ഡെസ്മണ്ടിൻ്റെ പ്രതിരൂപത്തെ അടിച്ചു കൊല്ലുന്നു. അതിൽ അയാൾ സന്തോഷിക്കുന്നു. പൊടുന്നനെ ഡെസ്മണ്ടിൻ്റെ പിറകിൽ അവനേക്കാൾ വലിയ മറ്റൊരു ഡെസ്മണ്ട് പ്രത്യക്ഷപ്പെടുന്നു. ആ വലിയ ഡെസ്മണ്ട്, അത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഡെസ്മണ്ടിനെ അയാൾ ആ ചെറിയ രൂപത്തെ എങ്ങനെ കൊന്നുവോ അതുപോലെ തന്നെ തല്ലിക്കൊല്ലുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ ഷോർട്ട് ഫിലിമിൻ്റെ ചെറിയൊരു രൂപം. എന്താണ് ക്രിസ്റ്റഫർ ഈ 3 മിനിറ്റ് ചിത്രത്തിലൂടെ പറയാൻ ശ്രമിച്ചത്? ഒരുപാട് അവാർഡുകളും ക്രിട്ടിക്കൽ അപ്രീസിയേഷനും ലഭിച്ച ഈ കുഞ്ഞു ചിത്രം ഓരോരുത്തരുടെയും പേഴ്സ്പെക്റ്റീവിൽ ഓരോ കഥകളായിരിക്കും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ സമൂഹത്തിലെ ഹൈറാർക്കിയും ചൂഷണവുമാണ് ഈ സിനിമ പറയുന്നത്. സിനിമയിലെ നായകൻ ഈ മനുഷ്യ സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ്. അധികാരം കൊണ്ടും പണം കൊണ്ടും കരുത്ത് കൊണ്ടും എപ്പോഴും ബാക്കിയുള്ളവരെക്കാൾ മുന്നിട്ട് നിൽക്കുന്നവൻ. അവൻ എപ്പോഴും അവനേക്കാൾ ദുർബലപ്പെട്ടവനെ ചൂഷണം ചെയ്യുന്നു. അവരെ തൻ്റെ മുൻതൂക്കം കൊണ്ട് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. എന്നാൽ അവൻ പോലും സ്വയം മനസ്സിലാക്കുന്നില്ല അവനേക്കാൾ വലിയവനായ മറ്റൊരാളുടെ ചൂഷണത്തിനും താൻ വിധിക്കപ്പെട്ടവനാണെന്ന്. ഈ ഒരു ഹൈറാർക്കി കാണാൻ പോലും പറ്റാത്ത വിധം താഴേക്കും മുകളിലേക്കും വ്യാപിച്ചു കിടക്കുന്നുണ്ട്. നമ്മുടെ പശ്ചാത്തലത്തിൽ പോലും ഈ സിനിമയ്ക്ക് വലിയൊരു സ്വാധീനമുണ്ട്. ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെ ജാതിയെയും ഈ സിനിമയുടെ പാറ്റേൺ കൊണ്ട് റിലേറ്റ് ചെയ്യാൻ കഴിയും. സവർണ ജാതിക്കാരൻ്റെ ചൂഷണത്തിന് എന്നും അവനേക്കാൾ താഴ്ന്ന ജാതിക്കാരൻ വിധിക്കപ്പെട്ടതാണ്. അവൻ അവനേക്കാൾ താഴ്ന്നവനെ അവൻ്റെ ചൂഷണത്തിനും വിധേയമാക്കുന്നു. അടിസ്ഥാന വർഗം വരെ നീണ്ടുകിടക്കുന്ന ഈ ചങ്ങലയിൽ എന്നും മുകളിൽ നിലയുറപ്പിച്ചവരുടെ ചൂഷണത്തിനും ഞെരുക്കത്തിനും കീഴ്പ്പെട്ട് ജീവിക്കാനാണ് ബാക്കിയുള്ള ജനസമൂഹത്തിൻ്റെ വിധി. ഇനി സിനിമ പറയാൻ ഉദ്ദേശിച്ച മറ്റൊരു കാര്യം കർമ്മ ആയിരിക്കും. നമ്മൾ മറ്റൊരാളെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുകയോ കഷ്ടപ്പെടുത്തുകയോ ചെയ്താൽ അതുപോലെ തന്നെ അതേ നാണയത്തിൽ ഒരു തിരിച്ചടി എന്നെങ്കിലും നമുക്കും കിട്ടും. ഇനി വേറൊരു രീതിയിൽ സയൻറ്റിഫിക്കലി ചിന്തിച്ചാൽ ഈ സംഭവം പാരലൽ യൂണിവേഴ്സിൽ നടക്കുന്ന പല കാര്യങ്ങളാണ്. നോർമൽ ഡെസ്മണ്ടിന് അയാളേക്കാൾ ചെറിയ ക്രീച്ചർ ഡെസ്മണ്ടിനെ കാണാൻ കഴിയുന്നുണ്ട്. ചെറിയ ക്രീച്ചറിന് വീടില്ല, അല്ലെങ്കിൽ നോർമൽ ഡെസ്മണ്ടിന് അത് കാണാൻ കഴിയുന്നില്ല. ഇനി ലാസ്റ്റ് വരുന്ന വലിയ മോൺസ്റ്റർ ഡെസ്മണ്ടിന് നോർമൽ ഡെസ്മണ്ടിനെയും വീടില്ലാത്ത ഒരു ക്രീച്ചർ പോലെയായിരിക്കും അനുഭവപ്പെടുക. മോൺസ്റ്ററിന് മുകളിലും ഒരുപക്ഷെ അതിനേക്കാൾ വലിയൊരു ഡെസ്മണ്ട് ഉണ്ടായിരിക്കാം. ഈ വീട് എന്നത് ഒരു പാരലൽ യൂണിവേഴ്സ് ആക്സസ് ആകുന്ന ഒരു പോയിന്റ് ആയിരിക്കും. അതാണ് ഈ വീട് കാണാൻ സാധിക്കാത്തത്. ഇനി വേറൊരു രീതിയിൽ ഇതൊരു പ്രീഡെസ്റ്റിനേഷൻ പാരഡോക്സ് ആയിരിക്കും. നമ്മൾ കണ്ടിട്ടുള്ള പ്രീഡെസ്റ്റിനേഷൻ സിനിമ പോലെ അവൻ ഒരു കാര്യത്തെ ഉണ്ടാക്കുന്നു, ആ ഉണ്ടായ കാര്യം തന്നെ അവനെയും ഉണ്ടാക്കുന്നു. അതായത് ഡെസ്മണ്ടിൻ്റെ ചെയ്തികൾ തന്നെയാണ് ഡെസ്മണ്ടിൻ്റെ ചെയ്തികൾക്ക് പിന്നിലെന്ന് ചുരുക്കം. ഇതൊരു ഇൻഫിനിറ്റി ലൂപ്പ് പോലെ ഒരിക്കലും നിലയ്ക്കാതെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രസൻറ്റിലെ ഡെസ്മണ്ട് അവൻ്റെ പാസ്റ്റിനെ കൊല്ലുന്നു. എന്നാൽ ഫ്യൂച്ചറിൽ നിന്നും ഒരു ഡെസ്മണ്ട് വന്ന് അവൻ്റെ പ്രസൻറ്റ് നശിപ്പിക്കുന്നു. ഫ്യൂച്ചർ എന്ന് നമ്മൾ വിചാരിച്ച ഡെസ്മണ്ട് ഒരുപക്ഷെ മറ്റൊരു ഡെസ്മണ്ടിൻ്റെ പാസ്റ്റ് ആയിരിക്കാം. അതിങ്ങനെ ലൂപ്പ് പോലെ തുടർന്നു പോകുന്നു.
സംഭവം ഇപ്പോൾ ഉഷാറല്ലേ. മൈൻഡ് ഫക്കിംഗ് ആയ സിനിമകൾ ചെയ്യുന്നതിന് മുൻപ് തന്നെ വെറും 3 മിനിറ്റിൽ വർഷങ്ങൾക്ക് മുൻപേ അയാൾ ഇപ്പോഴുള്ളതിനേക്കാൾ വലിയ കോംപ്ലക്സിൽ പടം ചെയ്തിരുന്നു എന്ന് നമുക്കിപ്പോൾ മനസ്സിലായില്ലേ. നിങ്ങൾക്ക് ഈ ചിത്രം ഞാൻ പറഞ്ഞതുപോലെ ആയിരിക്കില്ല മനസ്സിലായി കാണുക. നിങ്ങളുടെ ഒപ്പീനിയനും ഒന്ന് പറയാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു.